അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ഇവരുടെ വിവാഹത്തിൽ പങ്കെടുത്തത്. കൊച്ചിയിലെ ഒരു സ്വകാര്യ റിസോർട്ടിൽ വെച്ചായിരുന്നു വിവാഹം ഇന്നലെ നടന്നത്. കോവിഡ് പ്രോട്ടോകോളെല്ലാം പാലിച്ചായിരുന്നു വിവാഹം നടത്തിയതും. മാധ്യമ പ്രവർത്തകരെ ഒന്നും തന്നെ ഇന്നലെ അകത്തേക്ക് കടത്തിവിട്ടിരുന്നില്ല. വിവാഹം തികച്ചും ഹിന്ദു ആചാരപ്രകാരമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാമായിരുന്നു. പട്ടുസാരിയൊക്കെ അണിഞ്ഞ് ടെമ്പിൾ കളക്ഷൻ ജ്വല്ലറിയൊക്കെ ഇട്ട് അതീവ സുന്ദരിയായിട്ടാണ് ചന്ദ്രലക്ഷ്മണി കാണപ്പെട്ടത്. തോഷാകട്ടെ ഓഫ് വൈറ്റ് ടിഷ്യൂ മുണ്ടും ഷർട്ടും അണിഞ്ഞാണ് കാണപ്പെട്ടത്. അച്ഛന്റെ മടിയിലിരുന്നായിരുന്നു താലി കെട്ട് നടന്നത്. അതുപോലെ ചന്ദ്രയുടെ കാലിൽ മിഞ്ചിയിട്ട് കൊടുക്കുന്ന തോഷിന്റെ ചിത്രങ്ങളും നമ്മൾ എല്ലാവരും ഇന്നലെ കണ്ടതായിരുന്നു. ചന്ദ്രയുടെ നെറ്റിയിൽ മുത്തം കൊടുക്കുന്ന തോഷിന്റെ ചിത്രങ്ങളും ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞിരുന്നു. വിവാഹ സമയത്ത് തന്നെ ചന്ദ്രയുടെ തലയിൽ മന്ത്രകോടി അണിഞ്ഞു കൊടുക്കുന്ന തോഷിനെയും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വൈകിട്ടത്തെ റിസപ്ഷൻ തോഷിന്റെ വീട്ടിലെ ആചാരപ്രകാരങ്ങൾ പോലെ തന്നെയായിരുന്നു. തികച്ചും ക്രിസ്ത്യൻ രീതിയിലുള്ള വേഷങ്ങളാണ് ഇരുവരും അണിഞ്ഞതൊക്കെ. അതിനുശേഷം രാത്രിയിൽ വീട്ടിലെത്തിയ മരുമകൾക്ക് മധുരം നൽകിയാണ് അമ്മായിയമ്മ വീട്ടിലേക്ക് കയറ്റിയത്. തോഷിന്റെ വീട്ടിലെത്തിയപ്പോൾ തോഷിന്റെ പള്ളിയിലെ ഫാദറും വീട്ടിലുണ്ടായിരുന്നു. ഒപ്പം ചന്ദ്രയെ എല്ലാവരും പരിചയപ്പെടുകയും ചെയ്തിരുന്നു. വീട്ടിൽ തന്നെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുകയും ചന്ദ്ര അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഹിന്ദു ക്രിസ്ത്യൻ വിവാഹമായത് കൊണ്ടിട്ട് തന്നെ ഇവരുടെ വിവാഹ ചടങ്ങുകൾ എങ്ങനെയൊക്കെ ആകുമെന്ന് ആരാധകർക്ക് സംശയമുണ്ടായിരുന്നു. എന്തായാലും റിസപ്ഷനും വിവാഹവും രണ്ടു മതക്കാരുടെയും രീതിയിൽ തന്നെയാണ് നടത്തിയത്. അത് അത്രയധികം അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ആരാധകരുടെ എല്ലാം കാത്തിരിപ്പിന് വിരാമമായി ഇന്നലെ ചന്ദ്രയുടെയും തോഷിന്റെയും വിവാഹം കഴിഞ്ഞതോടുകൂടി നിരവധി ആരാധകർ ആശംസകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നല്ലൊരു ജീവിതം ഇവർക്ക് ആശംസിച്ചിരിക്കുകയാണ് എല്ലാ പേരും. സീരിയൽ സെറ്റിൽ വെച്ച് പ്രണയത്തിലായി ഇപ്പോൾ കുടുംബത്തിന്റെ സമ്മതത്തോടെ വരണമാല്യം ചാർത്തിയിരിക്കുകയാണ് ഇരു ദമ്പതികളും. വിവാഹ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് ചന്ദ്ര ഈയിടെ ഒരു അഭിമുഖം നടത്തിയിരുന്നു. ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരമായിരിക്കും തങ്ങളുടെ വിവാഹമെന്ന് ഇരുവരും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇന്റർകാസ്റ്റ് വിവാഹമായതുകൊണ്ട് തന്നെ രണ്ട് മതാചാരങ്ങൾ പ്രകാരവും ഇവർ വിവാഹം നടത്തി. വിവാഹവും റിസപ്ഷനും ഒക്കെ എല്ലാം ഗംഭീരം തന്നെയായിരുന്നു. വിവാഹത്തിന് മുൻപേ ഉണ്ടായ വലിയൊരു തമാശ ചന്ദ്ര പറഞ്ഞതാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. കല്യാണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് സീരിയലിൽ തോഷിന്റെ കല്യാണം കൂടിയ നവവധുവാണ് താനെന്നായിരുന്നു അന്ന് ചന്ദ്ര പറഞ്ഞത്. ചന്ദ്രയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ ദിവസം ആയിഷയുമായുള്ള തോഷിന്റെ വിവാഹമായിരുന്നു സീരിയലിൽ. ആ കഥാപാത്രത്തിന്റെ പെങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഞാനാണ് താലി പിടിച്ചു കൊടുത്തത്. കൂടാതെ ഇവരുടെ ആദ്യ രാത്രിയും ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. ഏത് നവവധുവിനാണ് ഇങ്ങനെയൊരു ഭാഗ്യം കിട്ടുക? എന്തായാലും തോഷിന് നല്ലൊരു റിഹേഴ്സൽ കിട്ടിയെന്നായിരുന്നു അന്ന് ചന്ദ്ര പറഞ്ഞത്. തങ്ങളുടെ വിവാഹം തികച്ചും ഒരു ഫെയറി ടെയിൽ പോലെയാണെന്നായിരുന്നു താരം പറഞ്ഞിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചു വന്ന രണ്ടുപേർക്കും ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു മുത്തശ്ശി കഥ അതാണ് ഇപ്പോൾ അവരുടെ വിവാഹത്തിൽ എത്തി നിൽക്കുന്നത്. ഏകദേശം ഒരു പതിറ്റാണ്ടിന് ശേഷമായിരുന്നു തോഷും ഞാനും ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വന്നതെന്ന് അന്ന് തന്നെ ചന്ദ്ര പറഞ്ഞിരുന്നു. ബാക്കിയൊക്കെ നിർവചിക്കാൻ കഴിയാത്തത് തന്നെയായിരുന്നു. പ്രേക്ഷകർ ഞങ്ങൾ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ചതുപോലെ തന്നെ ജീവിതത്തിലും ഞങ്ങൾ ഒന്നിക്കുകയാണ്. സ്വന്തം സുജാത ടീം മൊത്തത്തിൽ എക്സൈറ്റ്മെന്റിലാണെന്നും രണ്ടുപേരെയും ഹൃദയം നിറഞ്ഞ് അനുഗ്രഹിച്ചു അവരെന്നും അന്നു തന്നെ ചന്ദ്ര പറഞ്ഞിരുന്നു. എന്തു തന്നെയായാലും ഇപ്പോൾ ഇവരുടെ വിവാഹം ഇന്നലെ കഴിഞ്ഞതോടുകൂടി ആശംസകളും അനുഗ്രഹങ്ങളും ഒക്കെയായി സഹപ്രവർത്തകരും ആരാധകരും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ സ്വകാര്യ റിസോർട്ടിൽ വച്ചായിരുന്നു ഇന്നലെ ഇരുവരുടെയും വിവാഹം നടന്നതും. ഞങ്ങളുടെ സീരിയലിലെ താര, സ്വന്തം സുജാത സീരിയലിലെ താര രാജാവിന്റെ താര റാണിയുടെ കല്യാണ റിസപ്ഷന് വേണ്ടി വന്നതാണ്. ഇത് ആരാന്നറിയാം? ഇദ്ദേഹത്തെ കല്യാണ തലേന്ന് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് ശാന്തത കാണാൻ പറ്റില്ല. ഞങ്ങളെ പിടിക്കുക എക്സ്പ്രഷൻ. ഇതൊരു മുതലാ കേട്ടോ. ഇദ്ദേഹം കഴിഞ്ഞ കനിഞ്ഞ മാത്രമേ ഞങ്ങൾക്ക് ടീയെ കിട്ടുള്ളൂ. ടീയല്ല.